ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐഷ്യാസ് ക്ലാസ് റൂം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എയ്ത്ത് സ്റ്റാൻഡേർഡ് ബയോളജി മലയാളം മീഡിയം ഫസ്റ്റ് ചാപ്റ്റർ കുഞ്ഞറിക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ സിംപ്ലിഫൈഡ് നോട്ട്സ് ആയിട്ടാണ് ഓക്കെ മലയാളം മീഡിയത്തിൻ്റെ ക്ലാസ് ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടൊക്കെ കുറച്ചുപേരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറെ നോട്ട്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു എന്ന് അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ നോട്ട്സ് സിംപ്ലിഫൈഡ് നോട്ട്സ് നിങ്ങൾക്ക് നന്നായി ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മലയാള മീഡിയത്തിൻ്റെ ക്ലാസ് ഈ ചാപ്റ്ററിൻ്റെതും അടുത്ത ചാപ്റ്റർ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ മേലെ ഐ കാർഡിലും തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ആ ക്ലാസ് വേണമെങ്കിൽ അത് നിങ്ങളൊന്ന് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം ചാപ്റ്ററിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ കുഞ്ഞറിക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ചാപ്റ്റർ ഒന്നിങ്ങനെ നോക്കാം ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്ന കാര്യം മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ് മൈക്രോസ്കോപ്പും അതിൻ്റെ പാർട്സും മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗം എന്താണ് ഓരോ പാർട്ടിൻ്റെ ഉപയോഗം എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഒരു മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒരു സ്ലൈഡ് തയ്യാറാക്കുന്ന രീതി ഒരു നിരീക്ഷണ വസ്തു തയ്യാറാക്കേണ്ട രീതിയും പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യം കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നായികക്കല്ലുകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെയും അവർ എന്തൊക്കെയാണ് കണ്ടെത്തി അവരുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് പിന്നെ പറയുന്ന സസ്യകോശം സസ്യകോശത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അതേപോലെ ഇമ്പോർട്ടൻ്റായ കാര്യം ഈ ചാപ്റ്ററിൽ കോശാങ്കത്തെക്കുറിച്ച് കൂടുതലാണ് കോശാംഗങ്ങൾ ഏതൊക്കെയാണ് അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്ത് കോശം എന്താണെന്നാണ് പിന്നെ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ന്യൂക്ലിയസ് ന്യൂക്ലിയസിനെ കുറിച്ചിട്ട് അത് ഈ ഒരു പിക്ചറുണ്ടല്ലോ ന്യൂക്ലിയസിൻ്റെ അതിൻ്റെ പാർട്സൊക്കെ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആട്ടോ അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഉള്ളു അത്രയും ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഓക്കെ അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം പിന്നെ അപ്പോൾ നമുക്ക് നോട്ട്സിലേക്ക് പോയിക്കൂടെ ഇനി നമുക്ക് നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നോട്ട് കുഞ്ഞരക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ ആണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ റഷീദ് ഓടക്കൽ സാറിൻ്റെ സിംപ്ലിഫൈഡ് നോട്ട്സാണ് അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിത്തുടങ്ങാം ചാപ്റ്റർ നെയിം നെയ്മേത കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ ഫസ്റ്റ് പോയിൻ്റ് എല്ലാ ജീവികളുടെയും ശരീരഭാഗങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണ് കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിച്ചുള്ളവയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ പ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന ഇവയ്ക്ക് വസ്തുക്കളെ പരമാവധി രണ്ടായിരം മടങ്ങുവരെ വലുതായി കാണിക്കാനേ കഴിയും എന്നാൽ ഇലക്ട്രോണുകൾ ഉപയോഗിച്ചു പ്രവർത്തിക്കുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങുവരെ വലുപ്പത്തിൽ കാണിക്കാൻ കഴിയും ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളാണ് ഐപീസ് നോബുകൾ ഒബ്ജക്റ്റീവ് ലെൻസ് സ്റ്റേജും ക്ലിപ്പും കണ്ടൻസർ മിറർ അതേപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ചിത്രവും അവിടെ നൽകിയിട്ടുണ്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഐ പി ഒബ്ജക്റ്റീവ് ലെൻസ് എന്നിങ്ങനെ പ്രധാനമായും രണ്ടു തരം ലെൻസുകളാണ് ഉള്ളത് കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു കണ്ടൻസറിലെ ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു മിററിൻ്റെ ഒരു വശത്ത് സമതല തർപ്പണവും മറുവശത്ത് കോൺകേവ് തർപ്പണവുമാണ് ഉള്ളത് നിരീക്ഷണ വസ്തു ഉദാഹരണത്തിന് വായയുടെ വേരിൻ്റെ കുറുകെയുള്ള ഛേദം തയ്യാറാക്കുന്ന വിധം അപ്പോൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് പറയാം ഫസ്റ്റ് സ്റ്റെപ്പ് നിരീക്ഷണ വസ്തു ജലത്തിലിടുക ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ സെക്കൻഡ് സ്റ്റെപ്പ് നിരീക്ഷണ വസ്തുവിൻ്റെ കുറുകെയുള്ള നേർത്ത ഛേതമെടുത്ത് വാച്ച്ഗ്ലാസിലെ ജലത്തിലിടുക തേഡ് കട്ടി കുറഞ്ഞതും പൂർണ്ണമായതുമായ ചേതങ്ങളെ മറ്റൊരു വാച്ച് ഗ്ലാസിൻ്റെ സ്റ്റെയിനിലിടുക കോശാംഗങ്ങൾക്ക് നിറം ലഭിക്കാൻ ഫോർത്ത് സ്ലൈഡിൽ ഒന്നോ രണ്ടോ തുള്ളി ഗ്ലിസറിൻ നിറ്റിക്കുക നിരീക്ഷണ വസ്തു ഉണങ്ങാതിരിക്കാൻ ഫിഫ്ത്ത് സ്റ്റെയിൻ പിടിച്ച നേർത്ത ഒരു ഛേദത്തെ കഴുകിയ ശേഷം സ്ലൈഡിലെ ഗ്ലിസറിനിൽ വെക്കുക സിക്സ് സ്റ്റെപ്പ് ഒരു നീഡിലിൻ്റെ സഹായത്തോടെ വായു കടക്കാത്ത വിധത്തിൽ കവർ ഗ്ലാസ് കൊണ്ട് മൂടുക സെവൻത്ത് അധികമുള്ള ഗ്ലിസറിൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ചു മാറ്റുക എയ്ത്ത് സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുക ഇത്രയുമാണ് ഒരു നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്ന രീതി അടുത്തത് കോശവിജ്ഞാനീയത്തിലെ നാഴികക്കല്ലുകൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ റോബർട്ട് ഹോക്ക് ലളിതമായ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചു അവയെ സെൽ അഥവാ അറകൾ എന്ന് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് റോബേർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ എം ജെ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തിയോഡർ ഷാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ റുഡാൾഫ് വിഷോ കോശവിഭജനം നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമേ പുതിയവ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അടുത്തത് കോശ സിദ്ധാന്തം എന്താണ് കോശ സിദ്ധാന്തം എം ജെ ഷ്ലീഡൻ ഷാൻ എന്നിവരുടെ ആശയം എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ കോശങ്ങളുടെ ജീവധർമ്മങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നോ ജൈവതന്മാത്രകൾ നിർമ്മിക്കുന്നു കോശത്തിൻ്റെ ആവരണം കോശ സ്തരം അഥവാ പ്ലാസ്മാസ്തരം കോശസ്ഥരത്തെ വരണധാരിയ സ്തരം എന്നു പറയാൻ കാരണം ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്ന സ്ഥലമായതിനാലാണ് ഇവയെ വരണധാരി സ്ഥലം എന്ന് പറയുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്താണ് കോശസ്ഥരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് കോശദ്രവ്യവും മർമ്മവും ചേർന്നതാണ് ജീവദ്രവ്യം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം മർമ്മം അഥവാ ന്യൂക്ലിയസ് കോശമർമ്മം ഇല്ലാത്ത ജീവികളാണ് പ്രോ ഉദാഹരണം ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്കോപ്ലാസ്മ സ്ഥരാവരണമുള്ള വ്യക്തമായ കോശമർമ്മമുള്ള ജീവികളാണ് യു കാരിയോട്ടുകൾ ഉദാഹരണം അമീപ ജന്തുക്കൾ സസ്യങ്ങൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മർമ്മത്തിൻ്റെ ഭാഗങ്ങൾ മർമ്മസ്ഥരം മർമ്മരന്ധ്രം മർമ്മദ്രവ്യം മർമ്മകം ക്രൊമാറ്റിൻ ജാലിക മർമ്മസ്ഥരം എന്ന് പറഞ്ഞാൽ മർമ്മത്തിൻ്റെ ഇരട്ട സ്ഥരാവരണം മർമ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങൾ മർമ്മദ്രവ്യം മർമ്മത്തിലെ ദ്രാവകം മർമ്മകം എന്ന് പറഞ്ഞാൽ റൈബസോം നിർമ്മാണത്തിനും സഹായകമായ ഗോളാകൃതിയിലുള്ള ഭാഗം ക്രൊമാറ്റിൻ ജാലിക ജീനുകളെ ഉൾക്കൊള്ളുന്ന വലക്കണ്ണികൾ പോലെയുള്ള ഭാഗം അടുത്തത് കോശാംഗങ്ങൾ എന്താണ് കോശാംഗങ്ങൾ കോശദ്രവ്യത്തിലെ സവിശേഷ ഘടകങ്ങൾ സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും കാണുന്ന കോശാംഗങ്ങൾ മൈറ്റോകോൺട്രിയോൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബസോം ഗോൾജ് കോംപ്ലക്സ് സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗങ്ങൾ ഫാനം ജൈവകണങ്ങൾ ജന്തുകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗങ്ങളാണ് സെൻട്രോസോം ലൈസോസോം ഇനി ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് സസ്യകോശവും ജന്തുകോശവും അപ്പോൾ സസ്യകോശവും ജന്തുകോശങ്ങളും അതിൻ്റെ ഭാഗങ്ങളെ അടയാളപ്പെടുത്താനൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട് അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും എന്തായാലും പഠിച്ചിരിക്കണം പിന്നെ സസ്യകോശം വരയ്ക്കേണ്ട രീതി ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഞമ്മലെ ഐക്കാർഡിലിടുന്നുണ്ട് ഓക്കെ സസ്യകോശത്തിൻ്റെയും ജന്തുകോശത്തിലേയും വ്യത്യാസങ്ങൾ സസ്യകോശത്തിന് കോശഭിത്തി ഉണ്ട് ജന്തുകോശത്തിന് കോശഭിത്തി ഇല്ല സസ്യകോശം ഫാനം ജൈവകണങ്ങൾ എന്നിവയുണ്ട് ജന്തുകോശം ഫാനം ജൈവകണങ്ങൾ ഇല്ല സെൻട്രോസോം ലൈസസോം ഇല്ല സസ്യകോശത്തിൽ ജന്തുകോശത്തിൽ സെൻട്രോസോം ലൈസസോം ഉണ്ട് കോശസ്തരം മർമ്മം മൈറ്റോകോൺട്രിയോൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈപ്പസോം ഗോൾജി കോംപ്ലക്സ് എന്നിവ സസ്യ ജന്തുകോശങ്ങളിൽ ഉണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും സാമ്യതകളും അടുത്തതായി കോശാങ്കം അവയുടെ ധർമ്മം പ്രത്യേകത ഓക്കെ കോശാങ്കങ്ങൾ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ പറയുന്നത് മൈക്രോ കോൺട്രിയോൺ അവയുടെ ധർമ്മം എന്താണ് ഊർജ്ജ നിർമ്മാണവും സംഭരണവും കോശത്തിലെ ഊർജ നിലയം പ്രത്യേകത കരൾ പേശികൾ തലച്ചോർ എന്നിവയിലെ കോശാങ്കങ്ങളിൽ ധാരാളമുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പദാർത്ഥ സംവഹനം കോശത്തിലെ സഞ്ചാരപാത ദൃഢതയും ആകൃതിയും നൽകുന്നു കോശാസ്തികുടം റൈബോസോം മാംസ്യനിർമ്മാണം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ സ്വതന്ത്രമായോ കാണുന്നു ഗോൾജി കോംപ്ലക്സ് രാസാഗ്നി ഹോർമോൺ ശ്ലേഷ്മം മുതലായ സ്രവങ്ങളെ സ്ഥലസഞ്ചികളിലാക്കുന്നു ഗ്രന്ഥികോശങ്ങളിൽ ധാരാളമുണ്ട് അടുത്തത് ഫേനം ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവയുടെ സംഭരണം ഇതിൻ്റെ സ്ഥരാവരണമാണ് പ്ലസ് അടുത്തത് ജൈവകണങ്ങൾ വർണ്ണകണം ഹരിതകണം ശ്വേതകണം സസ്യഭാഗങ്ങൾക്ക് നിറം നൽകുന്നു വർണ്ണകണം ഹരിതകണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നു പച്ച നിറം നൽകുന്നു ശ്വേതകണം നിറമില്ലാത്ത ജൈവകണം സംഭരണ കോശങ്ങളിൽ ധാരാളമുണ്ട് സെൻട്രോസോം കോശവിഭജനത്തിനു സഹായിക്കുന്ന സെൻട്രിയോളുകൾ അടങ്ങിയ കോശാംഗം ലൈസോസോം കോശത്തിലെത്തുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന ദഹനരസം അടങ്ങിയത് വർണ്ണകണങ്ങളിലെ വർണ്ണകങ്ങൾക്ക് ഉദാഹരണം സാന്തോഫിൽ മഞ്ഞ കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ ഹരിതകത്തിലെ വർണ്ണകം ഹരിതകം പച്ച ഫലങ്ങൾ പഴുക്കുമ്പോൾ നിറവും രുചിയും മാറാനുള്ള കാരണം ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുമ്പോൾ നിറം മാറുന്നു അവയിലെ അന്നജം പഞ്ചസാരകളായി മാറുമ്പോൾ രുചിയും മാറുന്നു അടുത്തതായി സസ്യകോശവും ജന്തുകോശവും വ്യത്യാസം മനസ്സിലാക്കുന്നതിനുള്ള രണ്ട് ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് സസ്യകോശം കോശഭിത്തി പ്ലാസ്മാതരം ജീവദ്രവ്യം എന്നിവയുണ്ട് ജന്തുകോശത്തിൽ പ്ലാസ്മാതരം ജീവദ്രവ്യം കോശഭിത്തി ഇല്ല ഓക്കെ ജീവദ്രവ്യം കോശദ്രവ്യം മർമ്മം ഇവിടെ ജന്തുകോശത്തിലും ജീവദ്രവ്യം കോശദ്രവ്യവും മർമ്മമാണ് ഓക്കെ ജീവദ്രവ്യങ്ങൾ ഏതൊക്കെയാണ് കോശാംഗങ്ങൾ അതിലും ചില വ്യത്യാസങ്ങളുണ്ട് സസ്യകോശത്തിൽ കോശാംഗങ്ങൾ മൈറ്റോകോൺട്രിയോൺ എൻട്രോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബസോം കോൾജ് കോംപ്ലക്സ് ഫേന ജൈവഗണങ്ങൾ എന്നിവയാണ് ജന്തുകോശത്തിലെ കോശാങ്കങ്ങൾ മൈക്രോ കോൺട്രിയോൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോം ഗോൾജി കോംപ്ലക്സ് സെൻട്രോസോം ലൈസോസോം എന്നിവയുമാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പം ഇന്നത്തെ ഈ സിംപ്ലിഫൈഡ് നോട്ട്സിൻ്റെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്